പൊതു വിദ്യാഭ്യാസ രംഗത്ത് പൂർണ്ണമായും ഡിജിറ്റൽ വൽക്കരിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം ഉടൻ മാറുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ്. മലപ്പുറത്ത് എ കെ എസ് ടി യു 22nd സംസ്ഥാന സമ്മേളനത്തിൽ പി ആർ നമ്പ്യാർ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡിജിറ്റൽ സ്കൂളുകൾ നിറയുന്നതോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർ ലോകത്തെ ഏറ്റവും മികച്ച അധ്യാപകരായി മാറും. കിഫ്ബിയിൽ നിന്നും അനുവദിക്കുന്ന 292 കോടി രൂപ സംസ്ഥാനത്തെ എൽ പി യു പി വിദ്യാലയങ്ങളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഉപയോഗപ്പെടുത്തും. ഏറ്റവും ആധുനികവും ശാസ്ത്രീയവുമായ വിദ്യാഭ്യാസത്തിന്റെ വിളനിലമായി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറുന്നതോടെ നമ്മുടെ കുട്ടികളുടെ സർഗശേഷി വാനോളമുയരുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകരാണ് ഒരു സംശയവുമില്ല ഏറ്റവും നല്ല അധ്യാപകർ. അവർ കൂടുതൽ പരിശീലനങ്ങളെല്ലാം മറ്റ് ലഭിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും നല്ല അധ്യാപകരായിട്ട് മാറാൻ പോവുകയാണ്. എവിടെയാണ് ഏറ്റവും നല്ല അധ്യാപകരുള്ളത് എന്ന് ചോദിച്ചാൽ, ശാസ്ത്രീയമായി പഠിപ്പിക്കാൻ കഴിവുള്ളവർ എന്ന് ചോദിച്ചാൽ, ദിശാബോധത്തോടുകൂടി പഠിപ്പിക്കാനോ കഴിവുള്ളവർ എന്ന് ചോദിച്ചാൽ, മതനിരപേക്ഷ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് പഠിപ്പിക്കാൻ കഴിവുള്ളവർ ചോദിച്ചാൽ, അത് കേരളത്തിൻ്റെ പൊതുവിദ്യാലയത്തിലെ അധ്യാപകരാണ് എന്ന് പറയുന്നൊരവസ്ഥ സൃഷ്ടിച്ചെടുക്കണം എന്നുള്ളതാണ്. എ കെ എസ് ടി യു അത്തരത്തിലുള്ള ഒരു നിലപാടാണ് സമസ്ത മേഖലകളിലും എടുക്കുന്നത് എന്നും നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയുള്ള ഓരോ പടികളും നമ്മൾ കടന്ന് വരികയാണ്. ഇന്നത്തെ പത്രത്തിൽ നിങ്ങൾ കാണിച്ചിട്ടുണ്ടാവും, ഇന്നലെ കിഫ്ബിയിൽ 292 കോടി രൂപ വിദ്യാഭ്യാസ മേഖലയ്ക്ക് അനുവദിച്ചു കഴിഞ്ഞു. അതിലൂടെ എൽ പി യു പി സ്കൂളുകളും ഹൈടെക്കായിട്ട് മാറാൻ പോവുകയാണ്. ഏറ്റവും ശാസ്ത്രീയമായ വിദ്യാഭ്യാസം, ഏറ്റവും ആധുനിക വിദ്യാഭ്യാസം എവിടെ? അതും കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളിൽ എന്ന് പറയാവുന്ന സാഹചര്യമുണ്ടാകണം. എൽ പി യു പി സ്കൂളുകളും കൂടി ഹൈടെക് ആയി കഴിഞ്ഞാൽ കേരളം ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് മാറാൻ പോവുകയാണ്. അവിടെയാണ് നിങ്ങൾ അധ്യാപകരായിട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനത്തെ, വിദ്യാഭ്യാസ രംഗത്തെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനത്തെ അധ്യാപകരാണ് നിങ്ങൾ എന്ന അഭിമാനം നമുക്ക് കൈവരാൻ പോവുകയാണ്. അധ്യാപക പ്രസ്ഥാനത്തിന്റെ കുലപതി പി ആർ നമ്പ്യാരുടെ പേരുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് തന്റെ ചുമതല വർദ്ധിപ്പിക്കുന്നതായി മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് ജനകീയ വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിന്റെ പരിശ്രമങ്ങൾ ശക്തമായി തന്നെ തുടരും. പൊതുവിദ്യാഭ്യാസ രംഗത്തുണ്ടായ മുന്നേറ്റം ജനങ്ങളുടെ നേട്ടമാണ്. അതിനു പിന്നിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളും അണിനിരന്നിട്ടുണ്ട്. ദേശീയ വിദ്യാഭ്യാസം വർഗീയതയിലേക്കും ആഗോള വിദ്യാഭ്യാസം കച്ചവടത്തിലേക്കും വഴിമാറുമ്പോൾ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് മുന്നേറാനുള്ള പരിശ്രമങ്ങൾ നിർബാധം തുടരുന്നു എന്നതാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ മേഖലയെ വേറിട്ട് നിർത്തുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം രാഷ്ട്രീയ സമരമാണ്. വിദ്യാഭ്യാസത്തെ കോർപ്പറേറ്റുകൾക്കും ഫാസിസ്റ്റ് ശക്തികൾക്കും വിട്ടുകൊടുത്താൽ നമുക്ക് നമ്മുടെ തലമുറയെ തന്നെ നഷ്ടമാകും. ജനങ്ങൾ നയിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ മതനിരപേക്ഷതയും ജനാധിപത്യവും മനുഷ്യസ്നേഹവും വളർത്തിയെടുക്കാനാവൂ. അതിനുള്ള പോരാട്ടങ്ങൾ തുടരുക തന്നെ ചെയ്യും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ വിലപ്പെട്ട സംഭാവനയും കരുത്തുമാണ് എ കെ എസ് ടി യു നൽകി വരുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അധ്യാപക പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകനും ചിന്തകനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന പി ആർ നമ്പ്യാരുടെ സ്മരണയ്ക്കായി എ കെ എസ് ടി യു സംസ്ഥാന കമ്മിറ്റിയാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിനായി നേതൃപരമായ പ്രവർത്തനത്തിനാണ് മന്ത്രി രവീന്ദ്രനാഥിനെ അവാർഡിനായി തിരഞ്ഞെടുത്തത്. The Kottakkal Cooperative Urban Bank Limited, Head Office, Kottakkal. 24 branches. Bound to generation since 1937. Seen at Silks and Saris, Metro Plaza, Thiru Road, Kottakkal. The complete architectural showroom. Edappail Floorings, Kottakkal, Koppam.